തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ സർവത്ര അഴിമതിയാണ് നടക്കുന്നതെന്നും കേരളത്തിൽ ഏറ്റവും മോശമായ റോഡ് തിരുവമ്പാടിയിലാണെന്നും മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പറഞ്ഞു. മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജക മണ്ഡലം കമ്മിറ്റി എം എൽ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച എം എൽ എക്കും മോശം എം എൽ എക്കും തിരുവമ്പാടിയിൽ തന്നെ ഉദാഹരണമുണ്ടെന്ന് പി കെ ഫിറോസ് പറഞ്ഞു. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ജനകീയ എം എൽ എ ആയിരുന്നു സി മോയിൻകുട്ടിയെങ്കിൽ ഒരു എം എൽ എ എങ്ങനെ ആവരുത് എന്നതിന് ഉദാഹരണമാണ് നിലവിലെ എം എൽ എ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ നാട്ടിൽ ഇവിടെ പറഞ്ഞില്ലേ, നമ്മുടെ 2 രൂപ ഡീസലിനും പെട്രോളിനും ഒരു ദിവസം വാങ്ങിയിട്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തോ? 6 മാസമായില്ലേ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ? ഒരു കർഷകൻ ആലപ്പുഴയിൽ പ്രസാദ് ആത്മഹത്യ ചെയ്തില്ലേ? ഈ തിരുവമ്പാടി കർഷക ഗ്രാമമാണ്, കർഷക മണ്ണാണ്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന എത്ര കർഷകർ ഈ മണ്ഡലത്തിലുണ്ട്? അവർ ആത്മഹത്യ ചെയ്യാത്തത് അവർക്ക് അഭിമാനബോധമുള്ളത് കൊണ്ട് മാത്രമാണ്. എന്നാൽ അത്തരം ആളുകളോട് പുല്ലി വില കൽപ്പിക്കുന്ന ഒരു സർക്കാർ ഈ നാട് ഭരിക്കുമ്പോ ഞങ്ങളിപ്പോ സമാധാനപരമായിട്ടാണ് ഈ എം എൽ എയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ചുമായി വന്നത്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യവുമായി മുന്നോട്ട് വരുമ്പോ ആ ആവശ്യത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളുടെ കയറുകൾ മാത്രമല്ല നിങ്ങളുടെ ബാരിക്കേഡുകളും പോലീസും മതിയാവില്ല ഞങ്ങളുടെ സമരത്തെ നേരിടാനെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്. യുവ എം എൽ എമാർ നിയമസഭയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തിരുവമ്പാടി എം എൽ എ യുവാക്കൾക്ക് അപമാനമാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ് വെറും പ്രഹസനമായിരുന്നു. കാര്യമായ ഒരു പരാതി പോലും പരിഹരിച്ചിട്ടില്ലെന്നും പി കെ ഫിറോസ് കുറ്റപ്പെടുത്തി. ഈ മണ്ഡലത്തിലെ എത്ര ആളുകൾ നവകേരള സദസ്സിൽ പരാതി കൊടുത്തു? ഒരാളുടെ പരാതി പരിഹരിച്ചോ? കേരളത്തിൽ ആകെ പരാതി പരിഹരിച്ചത് കണ്ണൂർ ജില്ലയിലെ ഒരാളുടെ പരാതിയാണ്. അദ്ദേഹം പരാതി കൊടുത്തു 377,383 രൂപ. വീടിന് കുടിശ്ശിക ലോണെടുത്ത വകയിൽ ജപ്തിയാണ്. 20-ാമത്തെ ദിവസം ഉള്ളത് പറയണമല്ലോ. അദ്ദേഹത്തിന് മറുപടി കിട്ടി, നിങ്ങളുടെ പരാതി കിട്ടി, നിങ്ങൾക്ക് 377,383 രൂപ വീടിന് കുടിശ്ശികയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ലോൺ കുടിശ്ശികയായി നിങ്ങളുടെ വീട് ജപ്തിയായ വിവരം ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ നവകേരള സദസ്സിൽ പരാതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വീടിന്റെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി ഈ കുടിശ്ശികയിൽ ഇഴിവനുവദിക്കാൻ തീരുമാനിച്ച വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അതിനാൽ ഈ ലോണിൽ നിന്ന് 515 രൂപ കുറച്ചിരിക്കുന്നു എന്ന നോട്ടീസാണ് ഈ സാധുവിന് കിട്ടിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.